നമസ്കാരം. ഇത്തിരി നേരത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കൊരു കഥ പറഞ്ഞു തുടങ്ങാം. ഒരു ഗുരുവും ശിഷ്യനും കൂടി ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. പെട്ടെന്ന് ഒരാള് ഈ ഗുരുവിന്റെ മുഖത്തോട്ട് നോക്കി അസഭ്യം പറയും. ഗുരു ഇത് കേട്ടിട്ടും ചെറിയൊരു പുഞ്ചിരിയോടുകൂടി മുന്നോട്ട് നീങ്ങുന്നു. അപ്പൊ ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കും, ഗുരു ആ മനുഷ്യൻ ഇങ്ങനെ അസഭ്യം പറഞ്ഞിട്ടും അതിനൊന്നും ഒരു മറുപടിയും പറയാതെ അങ്ങിങ്ങനെ നടന്നു വന്നല്ലോ, അതിന്റെ കാരണം എന്താണെന്ന്. അപ്പൊ ഗുരു പറയാണ്, നിങ്ങൾക്കാരെങ്കിലും ഒരു സമ്മാനം തരുവാണെന്ന് വിചാരിച്ചോ, നിങ്ങൾ അത് സ്വീകരിക്കുന്നില്ല, അപ്പോൾ ആ സമ്മാനം ആരുടെ കയ്യിലായിരിക്കും? അപ്പൊ ശിഷ്യൻ പറയും, ആ സമ്മാനം തരാൻ നോക്കി അയാളുടെ കയ്യിലായിരിക്കും. അപ്പൊ ഗുരു പറയാണ്, അയാൾ എന്നെ ചീത്ത വിളിച്ചു, ഞാനത് സ്വീകരിച്ചിട്ടില്ല, അപ്പോൾ ആ ചീത്ത അയാളുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുക. നമ്മളിൽ എത്ര പേരുണ്ടാവും ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഈ ഒരു മനോഭാവത്തോടുകൂടി ആ കാര്യത്തെ കാണുന്നത്. ചില ആൾക്കാരെ ഇങ്ങനെ ഒരു ചീത്തവിളി കേൾക്കുമ്പോൾ തിരിച്ച് ചീത്ത പറയാൻ വേണ്ടി നിൽക്കും, പിന്നെ അല്ലെങ്കിൽ ഇത് കേട്ട് കഴിഞ്ഞ് ഭയങ്കര വിഷമമായി ഡെസ്ക് പഠിച്ചു നിൽക്കും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ അല്ലെങ്കിൽ നമ്മുടെ മനോഭാവത്തിനെ അനുസരിച്ചാണ് ഇരിക്കുന്നത്. ഞാൻ കുറച്ച് മുന്നേ ആറ്റിറ്റ്യൂഡിനെ പറ്റിയുള്ള ഒരു പുസ്തകം വായിക്കാനിടയായി. ജെഫ് കെല്ലറിന്റെ ആറ്റിറ്റ്യൂഡ് ഈസ് എവറിത്തിങ് എന്നാണ് ആ ബുക്കിന്റെ പേര്. അത് അതിന്റെ ഒരു റിവ്യൂ പോലെ നമുക്ക് പിന്നീട് ഒരിക്കൽ ചെയ്യാം. ഈ ഒരു പുസ്തകം എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് പറഞ്ഞ നല്ല നല്ല കോഴ്സും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം ഈ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത്. അപ്പൊ അതില് ഈ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളതിന് അദ്ദേഹം ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. നമ്മൾ ഈ ലോകത്തെ കാണാൻ വേണ്ടിയുള്ള ഒരു ഫിൽറ്റർ അല്ലെങ്കിൽ ഒരു വിൻഡോ ആണ് ഈ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ മിക്കവാറും പലരും പറഞ്ഞു കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് എന്നുള്ള ഒരു സബ്ജക്റ്റ് എടുക്കുമ്പോൾ എല്ലാവരും ഒരു എക്സാമ്പിളായി പറയുന്നതാണ് പകുതി നിറഞ്ഞ ഗ്ലാസിന്റെ കാര്യം. ഒരു പകുതി നിറഞ്ഞ ഗ്ലാസ് കാണുമ്പോൾ രണ്ട് വിധത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ പറയും, അയ്യോ ഇതിൽ പകുതി വെള്ളമല്ലേ ഉള്ളൂ എന്ന്. മറ്റു ചിലർ പറയും, ആ പകുതി വെള്ളമുള്ള ഗ്ലാസ് എന്ന്. നമ്മളിൽ പലരും ഇങ്ങനെ രണ്ട് തരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്, രണ്ട് തരത്തിലുള്ള ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരാണ്. ഈ ഒരു പുസ്തകത്തിൽ തന്നെ ഇദ്ദേഹം പറയുന്നുണ്ട്, നമ്മളെല്ലാവരും ജനിക്കുമ്പോൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി ജനിക്കുന്ന ആൾക്കാരാണ്. കുഞ്ഞുങ്ങളെ കാര്യം എടുത്താൽ, അവരിപ്പോൾ നടത്തം പഠിക്കുന്ന സമയമാണെന്ന് വെച്ചോ, എത്ര പ്രാവശ്യം അവർ വീഴുന്നത്, നടക്കാൻ തുടങ്ങുന്നു വീഴുന്നു, അപ്പോഴും ഒരിക്കലും അവർ അത് അച്ഛനും അമ്മയും പറഞ്ഞിട്ടാ ഞാൻ വീഴുന്നത് എന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ എന്താ ഒരു കല്ല് തട്ടി വീഴുന്നു, അല്ലെങ്കിൽ ഒരു മാറ്റ് തട്ടിയാ വീഴുന്നത് എന്നൊക്കെ വിചാരിച്ച് അവർ അത് അവിടെ വെച്ച് ഉപേക്ഷിക്കുന്നില്ല, പിന്നെയും നടക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കുഞ്ഞുനാളിൽ നമ്മളെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കുന്നതും അല്ലെ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ നോക്കുന്നതും ഒക്കെ ഉള്ള ആ ഒരു ഇതുണ്ടല്ലോ, അതൊക്കെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. അപ്പം നമ്മളെല്ലാവരും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി ജനിച്ചവരാണ് അല്ലെങ്കിൽ ഭൂമിയിലേക്ക് വന്നവരാണ്. പിന്നെ നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർ, പിന്നെന്താ പലപ്പോഴേ നമ്മളിങ്ങനെ വളർന്നു വരുമ്പോൾ പല കാര്യങ്ങളും നമ്മളെ റിജക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് ഉണ്ടാവാം. അപ്പൊ ചുരുക്കി പറഞ്ഞാല് നമ്മുടെ ഒക്കെ ഉള്ളിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇതിൽ ഈ ഒരു പുസ്തകത്തിൽ തന്നെ ഇദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഒരു വിൻഡോ പോലെയാണ് ആറ്റിറ്റ്യൂഡിനെ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ വിൻഡോ ആദ്യം, അതായത് പുതിയ വിൻഡോ ആണെങ്കിൽ നല്ല ക്ലിയർ ഒക്കെ ആയിട്ടായിരിക്കും നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ, നല്ല കാഴ്ചകളൊക്കെ നന്നായി കാണാൻ പറ്റും. പക്ഷെ പോകെ പോകെ പൊടി പിടിക്കുന്നു, ചളി പിടിക്കുന്നു, അങ്ങനെ അങ്ങനെ ചെറിയ ബ്ലറായി വരുന്നു. അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് പുറത്തുള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്നില്ല. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ വിൻഡോ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും ആ അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഉള്ളിലുള്ള ആ ആറ്റിറ്റ്യൂഡ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് എടുത്താൽ മതി. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരെ, നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് അത് പോസിറ്റീവ് ആണോ അതോ നെഗറ്റീവ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതെങ്ങനെയാണ്? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാള് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ ഒരിക്കലും, അയ്യോ ഇങ്ങനൊരു പ്രശ്നം വന്നല്ലോ, അയ്യോ എനിക്ക് മാത്രം ഇങ്ങനൊരു പ്രശ്നം വന്നല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കില്ല. മറിച്ച് ഇങ്ങനൊരു പ്രശ്നം വന്നു, ഇനി അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചേ തീരൂ, അപ്പൊ അതിൻ്റെ ആ സൊല്യൂഷൻ എന്താണ് എന്നതിനെ പറ്റിയിട്ടാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാള് ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർ, നമുക്ക് ഒരുപാട് നല്ല നല്ല കഴിവുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാവും, നല്ലൊരു ചുറ്റുപാടായിരിക്കും. എന്നിരുന്നാലും നമുക്കില്ലാത്തതിനെ പറ്റി ആലോചിച്ച്
ഒരിക്കലും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാർ വിഷമിക്കൂല, അവരുടെ ബ്ലെസ്സിങ്സിൽ അവർ ഹാപ്പി ആയിരിക്കും. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർ, എനിക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, അത് ചിലപ്പോൾ നമ്മൾ തന്നെ ചെയ്യുന്ന എന്തെങ്കിലും കാര്യം കൊണ്ടുണ്ടാവുന്ന ഒരു ഇമ്പാക്റ്റ് കൊണ്ടായിരിക്കും വരുന്നുണ്ടാവുക പ്രശ്നങ്ങൾ, എന്നിരുന്നാലും അത് മറ്റുള്ളവരിൽ പഴിചാരാൻ വേണ്ടി ശ്രമിക്കും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർ. മറിച്ച് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരാണെങ്കിൽ അവരെപ്പോഴും മറ്റുള്ളവരിലെ നന്മ ആണ് കൂടുതൽ കാണുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിയുമ്പോൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും കൂളായിട്ട് അത് അതിന്റെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കും. അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ട് അയ്യോ ഒരു പ്രശ്നം വന്നല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം ആ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു, അതെനിക്ക് ചിലപ്പോൾ എനിക്ക് പല കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, കുറെ ലെസൺസ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും എന്നുള്ള രീതിയിലാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർ ചിന്തിക്കുന്നത്. അപ്പോ നമുക്ക് തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ അതായത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡിലൊന്ന് ചേഞ്ച് വരുത്താൻ പറ്റും, ഒരു ഗുഡ് ആറ്റിറ്റ്യൂഡിലേക്ക് നമുക്ക് നീങ്ങാൻ പറ്റും. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പൊ സിമ്പിളായിട്ട് ഒരു കാര്യം പറയാം. അപ്പൊ നിങ്ങൾ ഒരു പുസ്തകത്തിൽ ഒരു മൂന്ന് കാര്യങ്ങൾ ദിവസവും നോട്ട് ചെയ്ത് വെക്കുക, ദിവസവും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നോട്ട് ചെയ്ത് വെക്കുക. എന്തൊക്കെയാണെന്നറിയോ, എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് നിങ്ങൾ ഇന്ന് ചെയ്തത്, അതായത് നിങ്ങൾക്ക് സന്തോഷം തരുന്ന എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, എന്തൊക്കെ മോശം കാര്യങ്ങൾ, എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഇമ്പാക്റ്റ് ചെയ്യുന്ന, അതായത് നിങ്ങളെ വിഷമിപ്പിക്കുന്ന, നിങ്ങളെ ബാധിക്കുന്നതായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ആണ് നിങ്ങൾ ചെയ്തത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാറ്റാൻ ആഗ്രഹിക്കുന്ന, അതായത് ഇത് ശരിയല്ല, ഇതൊന്ന് ഞാൻ മാറണം എന്ന് ആഗ്രഹിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തത്. ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ദിവസവും നിങ്ങൾ എഴുതി വെക്കാൻ വേണ്ടി നോക്കാം. ഇത് ചില കാര്യങ്ങളുണ്ടാവില്ല, നമുക്ക് മാറ്റണം എന്ന് വിചാരിക്കുന്ന കുറെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും, പക്ഷേ അത് ചിലപ്പോൾ നമ്മളോട് പിന്നെ റിപ്പീറ്റ് ചെയ്തു പോകും. അതേസമയം നമ്മൾ എഴുതി വെച്ച് കഴിയുമ്പോൾ നമ്മളത് വായിക്കുകയാണ്. അപ്പോൾ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു മാറ്റമായിരിക്കും നിങ്ങളിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ എപ്പോഴും എല്ലാവരും പറയുന്ന പോലെ നമ്മുടെ ചുറ്റുപാടും പോസിറ്റീവ് ആയിരിക്കാൻ വേണ്ടി നോക്കുക, നമ്മളെപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പ്രവൃത്തികൾ ഉണ്ടാവില്ല, വലിയ വലിയ കാര്യങ്ങളല്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തന്നെ നമ്മളെപ്പോഴും ചെയ്ത് തഴക്കം വന്ന് എപ്പോഴും എന്താ പറയുക സക്സസ് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അത് ചെയ്യുന്നത് ചെറുതായിട്ടൊന്ന് മാറ്റി പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് ആദ്യമൊക്കെ കുറേ പരാജയങ്ങളായിരിക്കും ഉണ്ടാവുക. ചെറിയ കാര്യങ്ങൾ എടുത്താൽ മതി, ഇപ്പൊ ഗെയിമൊക്കെ കളിക്കുന്നില്ലേ, അതുപോലുള്ള കാര്യങ്ങൾ എടുത്താൽ മതി, അപ്പൊ നമുക്ക് ആദ്യം കുറേ പരാജയങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് ശരിക്കും നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ചെറിയ രീതിയിൽ മാറ്റാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ഒരു ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ചെറിയ ചെറിയ മാറ്റം വരുത്തുക, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്ന് ഒന്ന് മാറി ചിന്തിക്കുക എന്നുള്ളത്. പിന്നെ അതുപോലെ എപ്പോഴും എല്ലാവരും പറയുന്ന പോലെ നല്ല നല്ല മോട്ടിവേഷൻ ബുക്സ് വായിക്കുക, അതുപോലെ തന്നെ നല്ല നല്ല മ്യൂസിക് ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് നമുക്കൊരു ഒരു പോസിറ്റീവ് എനർജി തരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ വലിയ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹീറോ എപ്പോഴും നമ്മളായി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മൾ ഒരിക്കലും അവിടെ ഉള്ള അയാളെ കണ്ടിട്ട് അയാളെപ്പോലെ ഞാൻ ആവണം, അല്ലെങ്കിൽ അയാൾ അങ്ങനെയൊക്കെ ചെയ്തു എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ എനിക്ക് ഒരു ലെവല് കൂടി മുന്നോട്ട് പോകണം, അപ്പോൾ നമ്മൾ തന്നെ ആവണം നമ്മുടെ മനസ്സിലെ ഹീറോ. നമുക്ക് പരുന്തിന്റെ കാര്യം തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കാം. നല്ല ഇടിയും മഴയും ഒക്കെ ഉണ്ടാവുമ്പോൾ ബാക്കി പക്ഷികളൊക്കെ മഴ പെയ്യുന്നത് കണ്ടിട്ട് അവനവന്റെ കൂടിലേക്ക് പോകും, പാറിപ്പോവും. ആ സമയത്ത് പരുന്ത് എന്താണ് ചെയ്യുന്നത്? ഉയർന്ന് പറന്ന് ഈ മേഘത്തിന്റെ മുകളിലെത്തിയാണ് മഴയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നോക്കുന്നത്. അതുപോലെ തന്നെയാണ് ഓരോ മനുഷ്യന്റെയും ആഴം എന്ന് പറയുന്നത് അവനവന്റെ മനോഭാവത്തിലാണ്, ആറ്റിറ്റ്യൂഡിലാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഗുഡ് ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ശ്രമം എപ്പോഴും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം. ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു പ്രശ്നം പ്രശ്നമാണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യും. പുതിയൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, നല്ലൊരു ദിവസം.